വെണ്ടേക്കുംചാലിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മലാനെ ചത്ത നിലയിൽ കണ്ടെത്തി. ദുർഗന്ധം വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോർക്കാട്ടിൽ മോളിയുടെ പറമ്പിലെ കുളത്തിൽ മലാനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കമുള്ളതായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിവരമറിഞ്ഞ് RRT സംഘം സ്ഥലത്തെത്തിയിരുന്നു. ഉച്ചയോടെ മലാനെ RRT സംഘം കുളത്തിൽ നിന്ന് പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സംസ്കരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവിടെ ആളുകളുടെ കുടിവെള്ളമാണല്ലോ മുട്ടിയേക്കുന്നത്, അപ്പം എന്ത് നടപടിയാണ് തുടർന്ന് തീരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിപ്പം തീരുമാനമെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കുളം പറ്റിച്ച് സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് കുളം പറ്റിച്ച് അവർക്ക് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ള തീരുമാനമാണ് എടുത്തേക്കുന്നത്. അത് എത്ര രൂപ അതിൻ്റെ ഫണ്ട് സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനാണ് തീരുമാനം എടുത്തേക്കുന്നത്. ഫോറസ്റ്റിന് അങ്ങനെ ഒരു ഫണ്ടില്ല. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഞാൻ അന്വേഷിച്ചായിരുന്നു. DMO മഹേഷ് സാറിനെ ഒക്കെ വിളിച്ചു. അപ്പം ഫോറസ്റ്റുകാർക്കായാലും അങ്ങനെ ഒരു പൈസ ഫണ്ട് എടുത്ത് ഉപയോഗിച്ച് ചെയ്യാനുള്ള വകുപ്പില്ലെന്നാണ് പറഞ്ഞത്. അല്ല, എപ്പോഴാണ് ഈ മലാനെ ചത്ത് കിടക്കുന്നത് കണ്ടത്? ഞങ്ങൾ രാവിലെ സ്മെല്ല് വന്നിട്ട് രണ്ടു ഇന്നലെ സ്മെല്ല് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുളത്തിൽ കണ്ടത്. സ്മെല്ല് വന്നപ്പോൾ നോക്കി വന്നപ്പോഴാണ് കണ്ടത്. ഈ കുളം എന്തിനു ഉപയോഗിക്കുന്നത്? ഞങ്ങൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന. എത്ര വീട്ടുകാരുണ്ട് കുടിവെള്ളം? ഞങ്ങൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടുകാർ നനയ്ക്കാനും ഇടയ്ക്ക് കുടിവെള്ളത്തിനൊക്കെ ആയിട്ട്. പിന്നെ വെള്ളം ഞങ്ങളുടെ കുളത്തിലേ വെള്ളമുള്ളൂ. അപ്പം ഇവിടെ വെള്ളം തീരുമ്പം ആൾക്കാരെല്ലാം ഇവിടുന്ന് വെള്ളം എടുക്കുന്നതാണ്. ജലക്ഷാമമുള്ള പ്രദേശമാണ്. അതെ, ജലക്ഷാമമുള്ള പ്രദേശമാണ്. ഇപ്പം എന്താ ഫോറസ്റ്റുകാർ പറഞ്ഞത്? അവർ പറയുന്നത് അവർക്ക് ഫണ്ടില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ മോട്ടർ എടുക്കാനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ അവർ നോക്കുന്നുണ്ട്. എന്തിനു ചെയ്യാന്നാണ് അവർ പറയുന്നത്. അവർ തേകാൻ നോക്കട്ടെ, പഞ്ചായത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നത് സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് നോക്കുന്നത്. 2 കുടുംബങ്ങൾ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളമെടുക്കുന്നത് ഈ കുളത്തിൽ നിന്നായിരുന്നു. കുളം വൃത്തിയാക്കി തരണമെന്ന് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും വൃത്തിയാക്കി നൽകാൻ വനം വകുപ്പ് തയ്യാറായില്ല. ഞാൻ ചോദിക്കുന്നതല്ല, ഇതിപ്പോ ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കിണറിനെ പറ്റിയും കെണ്ടിന്ന് അടിക്കുന്ന പറ്റും നിങ്ങളെ പിള്ളേർ പോലും ഞങ്ങൾക്കുള്ളൂ. ഞാൻ പറയട്ടെ, നമുക്ക് ഇത് കുടിക്കാൻ പറ്റണം, കുടിവെള്ളമായിരിക്കണം. അതിപ്പോ ആരെങ്കിലും അറിഞ്ഞോണ്ട് വരുത്തതാണോ? ബൈ ചാൻസ് വന്നു വീണു. പിന്നെ അതിനോട് സഹകരിക്കാൻ നല്ല രാവിലെ മുതൽ നിങ്ങളോട് പറഞ്ഞു, ഒരു ബൈ ചാൻസിന് ഒരു വന്യജീവി വന്ന് അത് കുളത്തിൽ വീണു. നമ്മൾ 8 മണി മുതൽ നിങ്ങളോട് ചർച്ച തുടങ്ങില്ല. കുടിവെള്ളം ഓൾറെഡി പഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഓൾറെഡി വെള്ളം കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് സംവിധാനം വരുന്ന ട്രിപ്പ് നിങ്ങൾക്ക് വെള്ളം അടിച്ചു. ഫണ്ട് ഇല്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. തുടർന്ന് പഞ്ചായത്തിന്റെ സാനിറ്റേഷൻ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് കുളം വൃത്തിയാക്കാൻ തീരുമാനിച്ചു.